ഇന്നത്തെ ആത്മീയമായ ചിന്തയ്ക്ക് ആധാരമായിട്ട് മത്തായി സുവിശേഷം 24 അധ്യായം നമുക്കെടുക്കാം. മത്തായി സുവിശേഷം 24 അധ്യായം. ഹലലൂയ. മത്തായി സുവിശേഷം 24 അധ്യായം കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കുന്നതാണ്. കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവിൽ പ്രധാനപ്പെട്ട 7 ലക്ഷണങ്ങളെക്കുറിച്ച് ബൈബിളിൽ ഈ ഭാഗത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. കർത്താവായ യേശുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന 7 പ്രധാന ലക്ഷണങ്ങൾ. എന്നാൽ ആ 24 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നാം എങ്ങനെ അതിനെ കാത്തിരിക്കണമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി പറയുന്നു, ഒന്നാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം, മത്തായി സുവിശേഷം 24 അധ്യായം 12 വാക്യം നമുക്കൊന്ന് വായിക്കാം. അധർമ്മം അധികം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അനേകർക്ക് ദൈവത്തോടുണ്ടാകേണ്ട സ്നേഹം തണുത്തുപോകുന്ന അനുഭവം. സ്നേഹം എപ്പോഴാണ് തണുക്കുക? വിശ്വാസം കുറയുമ്പോഴാണ് തണുക്കുക. ആശ്രയം കുറയുമ്പോഴാണ് തണുക്കുക. നമുക്കറിയാം, നമ്മുടെ നാട് പുരോഗമിച്ചു, നാട്ടിലുള്ളവർ അനേകർ വിദേശത്തു പോയി, ദൈവത്തിൽ ആശ്രയിക്കാൻ മനസ്സില്ലാത്ത ഒരു തലമുറ വർദ്ധിച്ചു വരുന്നു. പാപം പച്ചവെള്ളത്തെ പോലെ കുടിക്കുന്ന ഒരു സമൂഹം വർദ്ധിച്ചു വരുന്നു. ദൈവിക കാര്യങ്ങളിലോ ദൈവവചനത്തിൻ്റെ അനുസരിക്കേണ്ട കാര്യത്തിലോ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട കാര്യത്തിലോ ദൈവകൽപ്പനകൾ പ്രകാരം ജീവിക്കേണ്ട കാര്യത്തിലോ ജനത്തിന് ശ്രദ്ധയില്ല. യുവതലമുറ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഒന്നാമത്തെ ലക്ഷണം, ദൈവജനത്തിൻ്റെ ഇടയിലും ദൈവം സൃഷ്ടിച്ച മനുഷ്യരുടെ ഇടയിലും സ്നേഹം തണുത്തുപോകുന്നു. ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം 24 അധ്യായത്തിൻ്റെ 6 വാക്യമാണ്. ഒന്ന് വായിക്കാമോ? നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെക്കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കുവിൻ, ഇരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഹൃദയം ചഞ്ചലിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താ? യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നാം കേട്ടുകൊണ്ടിരിക്കുക. ജാതി ജാതിയോട് പോരാടും, രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങളോട് പോരാടും. ഒത്തിരി പ്രശ്നങ്ങൾ ഭൂമിയിൽ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവജനത്തിൽ പറയുന്നത് പോലെ കൂരിരുൾ ഭൂമിയെയും ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾക്കാണ് പ്രകാശം ഉദിക്കുന്നത്. അപ്പോ ജാതി ജാതിയോടും രാജ്യ രാജ്യത്തോടും എതിർക്കും. അതാണ് 24 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ പറയുന്നത്. നാം ഇപ്പോൾ കേട്ടത് ഒന്നാമത്തെ ലക്ഷണം, അനേകരുടെ സ്നേഹം തണുത്തുപോകും, വിശ്വാസം തണുത്തുപോകും, ആശ്രയം തണുത്തുപോകും. രണ്ടാമത്തെ കാര്യം, യുദ്ധങ്ങളും യുദ്ധശ്രുതികളെക്കുറിച്ചും നാം കേൾക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം 24:7 പറയുന്നു, ക്ഷാമവും ഭൂകമ്പവും
അവിടെ അവിടെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഭൂകമ്പമാണെങ്കിൽ മറ്റു സ്ഥലത്ത് എന്ത് സംഭവിക്കും? ക്ഷാമമുണ്ടാകും. ഇവിടെ അങ്ങനെയാ പറയുന്നത്, ക്ഷാമവും ഭൂകമ്പവും. എങ്ങനെയാ ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകുന്നത്? വിളഞ്ഞു നിൽക്കുന്ന വയലുകളിലേക്ക് വെള്ളം കയറിയാൽ വിളഞ്ഞ് നെല്ല് ഉപയോഗിക്കാൻ പറ്റുമോ? കൃഷിസ്ഥലത്തെങ്കിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ സബോളയുടെ വില കൂടും, ലഭ്യത കുറയും, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. ശുദ്ധജലമുള്ള സ്ഥലത്ത് ഒരു വെള്ളപ്പൊക്കമുണ്ടായാൽ ശുദ്ധജലത്തിനായിട്ട് ജനം ഓടുന്ന അവസ്ഥ, ഒരു വെള്ളപ്പൊക്കമുണ്ടായി വെള്ളം മുഴുവൻ നാശമായാൽ വെള്ളത്തിന് ക്ഷാമം വരുന്നു. വെള്ളപ്പൊക്ക സ്ഥലത്ത് വെള്ളത്തിന് ക്ഷാമം, വെള്ളപ്പൊക്ക സ്ഥലത്ത് ഭക്ഷണത്തിന് ക്ഷാമം, വെള്ളപ്പൊക്ക സ്ഥലത്ത് പച്ചക്കറികൾക്ക് ക്ഷാമം. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുന്നു. ഈ പ്രകൃതിയെയും ഇതിലുള്ളതിലേക്ക് അടക്കി വാഴുവാൻ മനുഷ്യൻ കൽപ്പിച്ച മനുഷ്യൻ തന്നെ പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുമ്പോൾ അവിടെ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും മനുഷ്യൻ കെട്ടിപ്പൊക്കിയതായിരിക്കുന്ന അവസ്ഥകളൊക്കെയും നാമാവശേഷമായി മാറുന്ന അനുഭവം ഉണ്ടാകും. ഒത്തിരി റിസോർട്ടുകളാണ് തകർന്നു പോയത് ഈ ഉരുൾപൊട്ടലിൽ. ആശ്വാസത്തിനും സമാധാനത്തിനും സുഖത്തിനും വേണ്ടി പ്രകൃതി ഭംഗിയെ മാത്രം ആശ്രയിച്ചാൽ പോരാ, സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കണം. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന സമാധാനമല്ല. റിസോർട്ടുകൾക്ക് സമാധാനം ശാന്തി കൊടുക്കാമെന്ന് അവർ ആഹ്വാനം ചെയ്യുന്നു. പണത്തിന് സമാധാനം കൊടുക്കാം, ശാന്തി കൊടുക്കാമെന്ന് ആഹ്വാനം ചെയ്യുന്നു. അതൊക്കെ സെൽഫ് കോൺഫിഡൻസ് എന്ന് വരുന്ന. എന്നാൽ ദൈവത്തിലാണ് നാം ആശ്രയം വെക്കേണ്ടത്. ദൈവമാണ് സമാധാനത്തിൻ്റെ ഉറവിടം. അവൻ നമ്മെ കാത്തു പരിപാലിക്കുവാൻ മതിയായവനാണ്. നാലാമത്തതായിരിക്കുന്ന കർത്താവ് വരുന്ന ലക്ഷണം മത്തായി സുവിശേഷം 24:9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24:9 ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തെ അറിയാത്ത ജീവനുള്ള ദൈവത്തെ ആരാധിക്കാത്ത സകലരും നിങ്ങളെ പീഡനത്തിന് ഇരയാക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ കാര്യം. പല രാജ്യങ്ങളും ദൈവവചനത്തിന് വിപരീതമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ നാം മാനസിക പീഡനത്തിലേക്ക് കടന്നു വരികയാണ്. അക്ഷരാർത്ഥത്തിൽ പീഡനം പല സ്ഥലങ്ങളിലും സുവിശേഷ വിരോധികൾ ചെയ്യുന്നുണ്ട്. സമാധാന അന്തരീക്ഷത്തെ തകർക്കുവാൻ മനുഷ്യൻ സൃഷ്ടിച്ച അപരിഷ്കൃത മതങ്ങളും മതാചാരങ്ങളും കൂട്ടുനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നാലാമത്തെ ലക്ഷണമായിട്ട് മത്തായി സുവിശേഷം 24 അതിൻ്റെ 9 വാക്യത്തിൽ കർത്താവ് പറയുന്നത് പീഡനങ്ങളെക്കുറിച്ചാണ്. നമുക്ക് വീണ്ടും 24:14 വാക്യം വായിക്കുമ്പോൾ മറ്റൊരു പ്രമുഖമായിരിക്കുന്ന ലക്ഷണത്തെ നമ്മൾ കാണുവാൻ കഴിയും. 24:14 എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ വ്യാപനത്തെ തടുക്കുവാൻ ഈ വിഷയങ്ങൾക്കൊന്നും സാധ്യമല്ല. ഈ ലക്ഷണം മറ്റു ലക്ഷണങ്ങൾക്കൊന്നും സാധ്യമല്ല. എന്ത് സംഭവിക്കും? ലോകമൊക്കെയും സുവിശേഷം അറിയിക്കപ്പെടും. എത്ര പേര് വിശ്വസിക്കുമെന്ന് അവിടെ എഴുതിയിട്ടില്ല, സാക്ഷ്യത്തിനായിട്ട് പ്രസ്താവിക്കുന്ന പറയണം. എന്ന് പറഞ്ഞാൽ ഒഴിവൊഴിവില്ല, ഞങ്ങൾ കേട്ടില്ല,
യേശുവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടില്ല, നിത്യവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടില്ല, ദൈവജനത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടില്ല എന്ന് ആരും പറയാതിരിക്കാൻ സാക്ഷ്യത്തനായിട്ട് അത് ലോകത്തിനങ്ങോളം പ്രസംഗിക്കപ്പെടും. ആറാമത്തതായ ലക്ഷണം ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അതായത് അതിൻ്റെ 4-5 വാക്യങ്ങൾ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആര് നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. അതായത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കള്ളപ്രവാചകന്മാരും തെറ്റിക്കുന്നവരും അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രധാനമായി ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന് മണവാട്ടിയായിട്ട് ഒരു സഭയെ ഒരുക്കുവാനാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുവാനാണ്. എന്ന് പറഞ്ഞാൽ സത്യമറിയാത്തവർ സത്യമറിയേണ്ടതിന്, പാപം ചെയ്യുന്നവർ മാനസാന്തരപ്പെടേണ്ടതിന്, കർത്താവിനെ വിളിക്കപ്പെട്ടവർ ഒരുങ്ങേണ്ടതിന്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പരമപ്രധാനമായ ദൗത്യം. സമ്പത്തുണ്ടാക്കുവാനോ അതുപോലെ തന്നെ ബഹളം വയ്ക്കുവാനോ അഭിഷേകം എന്ന പേരിൽ പലരെയും തെറ്റിക്കുവാനോ ഒന്നുമല്ല. കാരണം ഈ ഭൂമിയും ഭൂമിയുടെ പണികളൊക്കെയും എന്തുപോകുമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏഴാമത്തതായ കാര്യം 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധമായ സ്ഥലത്ത് മ്ലേച്ഛമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ഷരികമായി ജെറുസലേമിൽ ദൈവത്തിന് വിരോധമായി പൈശാചിക ശക്തികൾ വിളഞ്ഞാടുമ്പോൾ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതായ സ്ഥലത്ത് അശുദ്ധി വ്യാപരിക്കുമ്പോൾ. ചില ആൾക്കാർ പറഞ്ഞു കേട്ടു, പള്ളികളിൽ ആൾക്കാർ വരാത്തത് കൊണ്ട് പള്ളികൾ ബാറുകളാക്കിയും നിശാനൃത്തത്തിന് വേണ്ടിയും വിട്ടുകൊടുത്ത ചരിത്രം കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുവാനിടയിൽ. വളരെ പ്രശസ്തമായ ഒരു പള്ളി, ആ പള്ളിയുടെ മധുവകയും ആ സ്ഥലമൊക്കെ കാണുന്നുണ്ട് ഫ്രണ്ടിൽ. അതിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ ഇരിക്കേണ്ടതായി പ്രാർത്ഥിക്കേണ്ടതായ സ്ഥലത്ത് അതൊരു ബാർ ഹോട്ടലായിട്ട് വർക്ക് ചെയ്യാം. ഇതൊരു സിമ്പിളായിരിക്കുന്ന ഒരു മ്ലേച്ഛതയാണ്. എന്നാൽ ദൈവത്തെ ആരാധിച്ചിരുന്ന, ദൈവത്തെ സ്തുതിച്ചിരുന്ന ഹാളുകളും പള്ളികളും പിശാചിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നാലോ? അതിനെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് 24-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ. വായിക്കുന്നവൻ ചിന്തിക്കണം, എന്നെ കേൾക്കുന്നവൻ ചിന്തിക്കണം, മ്ലേച്ഛകരമായ കാര്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധമായി കാത്തുസൂക്ഷിക്കേണ്ട നിങ്ങളുടെ ആലയത്തെ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കിയേക്കണം, ചിന്തിക്കുന്നവൻ മനസ്സിലാക്കിയേക്കണം കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു. പ്രവാചകന്മാർ പലരും പറഞ്ഞ സമാധാനത്തിൻ്റെ വാക്കുകളല്ല. ഒരു യഥാർത്ഥ പ്രവാചകൻ തൻ്റെ മനസ്സിനനുസരിച്ചുള്ള കാര്യമല്ല പറയേണ്ടത്, മറിച്ച് ദൈവം പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രവാചകന്മാർ കല്ലേറേറ്റു, ചിലർ തടവിലാക്കപ്പെട്ടു, ചിലർ നാടുകടത്തപ്പെട്ടു, ചിലരെ കൊന്നു. കാരണം പ്രവാചകന്മാർ കേട്ടുകൊണ്ടിരിക്കുന്നവരെ സുഖിപ്പിക്കുന്ന വാക്കുകളല്ല പറയേണ്ടത്. നിന്നെ വാലല്ല തലയാക്കും, നിന്നെ തണുത്തുറഞ്ഞ സ്ഥലത്തേക്ക് പറഞ്ഞയക്കും, ഇരുട്ടിൻ്റെ സമ്പത്ത് കൊണ്ടുവരും, നീ ഭൂമിയിൽ രാജാക്കന്മാരാകും എന്നൊന്നും പറഞ്ഞ് സുഖിപ്പിക്കുന്ന വാക്കുകളല്ല പറയേണ്ടത്.
മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് വരേണ്ട വാക്കുകളാണ്. അതുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ കരയെയും കടലിനെയും ഇളക്കും. പ്രൈസ് ദി ലോർഡ്. കടലിൽ സുനാമി, രാക്ഷസ തിരമാല, കരയിളക്കുന്നത് ഭൂകമ്പങ്ങൾ, താങ്ങാൻ കഴിയാത്ത ഭീമാകാരമായ പാറകൾ വരിക, മനുഷ്യൻ കെട്ടി പൊക്കിയതായിരിക്കുന്ന സംഭവങ്ങൾ തകർന്നു പോകുക, അത് കണ്ടിട്ട് ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തെ നിന്ദിക്കുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു കാര്യം ഞാൻ കേൾക്കുവാനിടയിൽ. ഈ ദുരിതപ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടന്ന ഒരു മനുഷ്യനെ കാണിച്ചുകൊണ്ട് ആ സ്ത്രീ പറയുക, ഈ മനുഷ്യനെയൊക്കെയല്ലേ ദൈവം എന്ന് പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആയത് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ ദൈവമാകുന്നില്ല, അവന് സ്നേഹമുള്ളവനാകുന്നു എന്നെനിക്ക് പറയാം. എന്നാൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്, ഒരു മനുഷ്യൻ പാപമോചനം നേടുന്നത്, ഒരു മനുഷ്യൻ നിത്യതയ്ക്ക് അവകാശിയാകുന്നത്, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അത് കൃപയാലാണ് നാം സ്വീകരിക്കേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രവാചകൻ പറയുക, ഞാൻ കരയെയും വിളക്കും കടലിനെയും വിളക്കും. ഭൂമി കിടുകിട കീറുന്നു, പൊട്ടുന്നു. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ഒരു മനോഹര വസ്തു പുറത്തു വരണം. നമുക്കറിയാം, പാല് കടഞ്ഞാൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? വെണ്ണ കിട്ടും. പഴയ ചരിത്രത്തിൽ പാലാഴി കടഞ്ഞാൽ എന്ത് കിട്ടും? അമൃത് കിട്ടുമെന്ന് പറഞ്ഞ് ഒരു മിത്തുണ്ട്. പാലൊഴുകുന്ന ഒരു നദിയുമില്ല, ആ പാലാഴി കടഞ്ഞ് അമൃതെടുക്കുന്ന ഒരു കാര്യവുമില്ല. അമൃത എക്സ്പ്രസ്സൊക്കെ ഉണ്ട്. അമൃത് എന്ന വാക്കിൻ്റെ അർത്ഥം മൃതമല്ലാത്തത് എന്നാണ്. നിത്യജീവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അമർത്യമായത് എന്ന അർത്ഥത്തിലാണ്. മർത്യമായതിൽ നിന്ന് അമർത്യമാകുന്നതാകാൻ യേശുവിൻ്റെ വചനത്തിനും നിത്യജീവനും മാത്രം കഴിയും. ഈ പാല് കടഞ്ഞാൽ അമൃത് വരുമെന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഞാൻ പറയാം, ഭൂകമ്പവും ക്ഷാമവും ഉരുൾപൊട്ടലും ഒക്കെ കാണുമ്പോൾ സകല ജനവും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകല ജനവും എന്ത് മനസ്സിലാക്കണം? ഒരു മനോഹര വസ്തു നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരണം, എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരണം. അതെന്താണെന്നറിയാമോ? അത് ദൈവത്തിലുള്ള ആശ്രയമാണ്, അത് ദൈവത്തിലുള്ള വിശ്വാസമാണ്, അത് ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന അമൃതാണ്, നിത്യജീവനാണ്. അത് നൽകുവാൻ ഈ ഭൂമിയിലേക്ക് വന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാറ്റും കടലിനെയും ശാസിക്കാൻ കഴിവുള്ളവൻ, ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും അനുസരിപ്പിക്കാൻ കഴിവുള്ളവൻ, മനുഷ്യനോടൊപ്പം കരഞ്ഞവനായ ദൈവം, മരിച്ച ലാസറിനെ നാലാം ദിവസം ഉയർപ്പിച്ചവനായ ദൈവം. അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ദൈവത്തോട് മത്സരിക്കാനും ദൈവത്തിനെതിരെ വെല്ലുവിളിക്കുവാനും മനുഷ്യന്റെ ബലത്തിൽ ആശ്രയിപ്പാനും കഴിയല്ല വേണ്ടത്, മറിച്ച് ജീവനുള്ള ദൈവത്തെ ആശ്രയിച്ച് പാപത്തിൽ നിന്ന് പിന്തിരിയത്രേ വേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. മാനസാന്തരപ്പെടാഞ്ഞാൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. എങ്ങനെ തന്നെ? വലിയ മതിലുകൾ വീഴാം, നാച്ചുറൽ കലാമിറ്റീസ് വരാം, മനുഷ്യൻ തന്നെ പണത്തിന് വേണ്ടി അനേകരെ കൊല്ലുന്ന തരത്തിൽ വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആശുപത്രികളിൽ രോഗികൾ വന്നുകൂടുവാനായിട്ട് സൂത്രപ്പണി ചെയ്യുന്ന മെഡിക്കൽ കമ്പനികളുണ്ട്.
കമ്മീഷൻ കിട്ടുവാനായിട്ട് യഥാർത്ഥ സേവനം ചെയ്യാത്ത ഡോക്ടർമാരുണ്ട്. എന്നാൽ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് ആശ്രയിക്കാൻ നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞ് നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ആ ദൈവമായുള്ള സമാനത മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് കാൽവരി ക്രൂശിൽ അവസാനത്തിൽ രക്തം വരെ ചിന്തി മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായി കർത്താവ് ഉണ്ട് എന്നുള്ള വസ്തുത നാം മറന്നുപോകരുത്. ഞാൻ പറഞ്ഞത് മനുഷ്യത്വമില്ലാത്ത വാക്കുകളല്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകളാണ്. പാപം ചെയ്ത സോദോം ഗോമറിനെയും ഗോമറയെയും ആകാശത്ത് നിന്ന് ഗന്ധമിറക്കി തീയിറക്കി ഒരു മനുഷ്യജീവനും നിലനിൽക്കാത്ത വിധത്തിൽ കേവലം ചില ഉപ്പ് തൂണുകളും കേവലം ചില അവശിഷ്ടങ്ങളും മാറ്റിയ ചരിത്രം മറന്നുപോകരുത്. ഹല്ലേലൂയ. നീ എവിടെ പോയി ഒളിച്ചാലും എന്റെ കണ്ണ് നിന്നെ കണ്ടിരിക്കും എന്ന് പറഞ്ഞതായ വചനഭാഗങ്ങളുടെ അർത്ഥം മറന്നുപോകരുത്. പണത്തിനോ രാഷ്ട്രീയത്തിനോ മതങ്ങൾക്കോ ഉയർന്ന സ്ഥലങ്ങൾക്കോ നമ്മെ രക്ഷിക്കാൻ കഴിയുകയില്ല. ഈ ലോകത്തിൽ സുരക്ഷിതത്വം ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അത് കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവിൻ്റെ കരങ്ങളിലിരിക്കുന്ന മനുഷ്യനെ നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ കേരളത്തിലെ ജനത്തോട് ഞാൻ അഭ്യർത്ഥിക്കുക, സ്വന്തം നാട് എന്ന് ഈ സൗന്ദര്യം നോക്കി പറഞ്ഞാൽ പോരാ, അകത്തെ ഹൃദയത്തിൽ നിന്ന് പറയണം, അങ്ങാണ് ജീവന്റെ ദാതാവ്, അങ്ങാണ് രക്ഷകൻ, അങ്ങാണ് നാഥൻ, അങ്ങാണ് സകലത്തെയും നിയന്ത്രിക്കുന്നവൻ. ഞാൻ അങ്ങേ ആരാധിക്കും, ഞാൻ അങ്ങേ സ്തുതിക്കും, ഞാൻ അങ്ങേക്ക് മഹത്വം കരയിട്ടും എന്ന് പറഞ്ഞ് കർത്താവെങ്കിലേക്ക് തിരിയുവാൻ, മാനസാന്തരപ്പെടുവാൻ, നമ്മുടെ ദേശ സൗഖ്യമാകുവാൻ നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എന്നോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും. യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം. പലപ്പോഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാം, മനുഷ്യനിൽ ആശ്രയിച്ചു, പണത്തിൽ ആശ്രയിച്ചു, സമ്പത്തിൽ ആശ്രയിച്ചു, അധികാരത്തിൽ ആശ്രയിച്ചു. എന്നാൽ സർവാധികാരിയും സമ്പൂർണനും പരിശുദ്ധനുമായ അങ്ങിലും അങ്ങയുടെ വചനത്തിലും ഞാനിപ്പോൾ ആശ്രയിക്കുന്നു. അങ്ങൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ, എന്നെ കൈപിടിച്ച് നടത്തണം. എത്ര പേരത് പറയും? എത്ര പേരിങ്ങനെ പ്രാർത്ഥിക്കും? ഈ പ്രാർത്ഥന നിങ്ങളെ ലോകം തരാത്ത സമാധാനത്തിലേക്ക് വഴി നടത്തട്ടെ. സാഹചര്യങ്ങളൊക്കെയും പ്രതികൂലമാണ്. ഈ പ്രസംഗിക്കുമ്പോൾ തന്നെ കൊടും മഴയുടെ ഒരു ഹുങ്കാരം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപകടങ്ങളുടെ ആവർത്തനങ്ങൾ, തനിയാവർത്തനങ്ങൾക്കായിട്ട് കേരളത്തിൻ്റെ മലനിരകൾ നിൽക്കുകയാണെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ. എന്നാൽ കർത്താവെ, അങ്ങയുടെ കരത്തിലേക്ക് ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. എന്തുവന്നാലും ഞങ്ങൾക്ക് ഭയമില്ല, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾക്ക് നിത്യജീവനുണ്ട്. തിരുക്കരത്തിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ തുല്യമായ നാമത്തിൽ, ആമേൻ. ദൈവം യുവാക്കളാൽ സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ അനുപമമായ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അളവറ്റതായ ദൈവകൃപ, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസം കൂട്ടായ്മക്കാവും നമ്മെല്ലാവരോടും. പ്രത്യേകിച്ച് വയനാട്ടിൽ വളരെ പ്രയാസം അനുഭവിക്കുന്നു വ്യക്തിവിധങ്ങളോടും കുടുംബങ്ങളോടും തകർന്നിരിക്കുന്നവരോടും കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇതെല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.